നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആസിഫ്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ക്യാമറകളിൽ യൂസ് ചെയ്യുന്ന ഫിൽറ്റേഴ്സിനെ പറ്റി കൂടുതലായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. നിങ്ങൾ ഫിലിം മേക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഒത്തിരി ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്ന് കിട്ടും. ആ വീഡിയോ ഞാൻ ഏകദേശം ഇവിടെയായിട്ട് ലിങ്ക് ചെയ്യാം. തീർച്ചയായും പോയി കാണുക, എന്നിട്ട് ഈ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ തുടങ്ങാം. ക്യാമറ ഫിൽറ്റേഴ്സ്. ക്വാളിറ്റി ഏതൊരു ഫിലിം മേക്കറും തന്റെ വർക്ക് ഏറ്റവും മികച്ചതാകണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. ഗിയർ ഡസന്റ് മാറ്റർ എന്ന് ചില ഫോട്ടോഗ്രാഫർമാർ പറയുന്നത് നമ്മൾ കേട്ട് കാണും. എങ്കിൽ പോലും നമ്മുടെ വർക്കിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി വളരെ മികച്ചതാവാൻ ഒരു മിനിമം ലെവൽ ഓഫ് എക്യുപ്മെന്റ് നമ്മൾക്ക് ആവശ്യമാണ്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്യാമറ ഫിൽറ്റേഴ്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ ഏതായിക്കോട്ടെ, അതൊരു സ്മാർട്ട് ഫോൺ ക്യാമറ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു DSLR ആയിക്കോട്ടെ, നമ്മുടെ വർക്ക് മികച്ചതാവാൻ ഫിൽറ്റേഴ്സ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറകളിലെ എന്തൊക്കെ ഫിൽറ്റേഴ്സ് എന്തെല്ലാം പേർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കൂടുതൽ വളച്ചിട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മളിൽ പലരുടെയും ലെൻസിന്റെ ഫ്രണ്ടിൽ ഒരു UV ഫിൽറ്റർ ഉണ്ടാവും, ശരിയല്ലേ? പക്ഷേ ഇതിന്റെ പേർപ്പസ് എന്താണെന്ന് നമ്മളിൽ പലർക്കും ഇതുവരെ അറിയില്ല. ഫോട്ടോഗ്രഫി ലോകത്ത് വളരെയധികം കോൺട്രവേഴ്സികൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഫിൽറ്ററാണ് UV ഫിൽറ്റർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ഫിൽറ്ററിനെ പറ്റി ഒരു ഐഡിയ തരാം. ഫിലിം ഫോട്ടോഗ്രഫിയുടെ കാലത്ത്, അതായത് SLR ക്യാമറകളുടെ കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു ഫിൽറ്ററാണ് UV ഫിൽറ്റർ. അൾട്രാ വയലറ്റ് രശ്മികളുടെ എഫക്റ്റ് കാരണം SLR ക്യാമറകൾ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോയിൽ ഒരു ബ്ലൂ ടിന്റ് പ്രത്യക്ഷപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ അൾട്രാ വയലറ്റ് രശ്മികൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് യൂസ് ചെയ്തിരുന്ന ഫിൽറ്ററാണ് UV ഫിൽറ്റർ. പക്ഷേ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഇന്ന് വളരെ കുറവാണ്. നമ്മുടെ ഫോണുകളിലും ക്യാമറകളിലും കാണുന്ന ഡിജിറ്റൽ സെൻസറുകൾ UV റേസിനോട് സെൻസിറ്റീവ് അല്ല. അതായത് അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ ഡിജിറ്റൽ സെൻസറുകളെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ UV ഫിൽറ്റേഴ്സിന്റെ യാതൊരു ആവശ്യവും നമ്മൾക്കില്ല. എങ്കിലും ഇന്നും ഫോട്ടോഗ്രാഫേഴ്സ് UV ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒത്തിരി വില കൊടുത്ത് വാങ്ങുന്ന ലെൻസുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 1 ലക്ഷവും 2 ലക്ഷവും കൊടുത്ത് ലെൻസുകൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ ലെൻസിന്റെ ഫ്രണ്ടിൽ ഒരു UV ഫിൽറ്റർ ഉണ്ടെങ്കിൽ ആ UV ഫിൽറ്ററിന് മാത്രമേ കേടുപാട് സംഭവിക്കൂ. അതുകൊണ്ടാണ് ഇന്നും പല ഫോട്ടോഗ്രാഫേഴ്സും UV ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇതിന് ഫീൽഡിൽ യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല. ലെൻസിന്റെ ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് പീസ് കൂടിയാണ് UV ഫിൽറ്റർ എന്ന് പറയുന്നത്. ആ ഗ്ലാസ് പീസിന്റെ ക്വാളിറ്റി അത്ര മികച്ചതല്ലെങ്കിൽ അത് നമ്മുടെ ഫോട്ടോയുടെ ഷാർപ്നെസ്സിനെ ബാധിക്കാം. അതുപോലെ തന്നെ അൺവോണ്ടഡ് ആയിട്ടുള്ള ടിന്റുകളെല്ലാം നമ്മുടെ ഫോട്ടോയിൽ വരാം. ചിലപ്പോൾ ഒരു മജന്ത ടിന്റ് ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ ഒരു ബ്ലൂ ടിന്റ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ വർക്കിന് ഞാൻ UV ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറില്ല. അടുത്ത ഫിൽറ്ററിലേക്ക് കടക്കാം. സർക്കുലർ പോളറൈസർ എന്നാണ് ഈ ഫിൽറ്ററിന്റെ പേര്. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഒരു ഫിൽറ്റർ ഓൾറെഡി കാണിച്ചു തന്നിരുന്നു. ആ ഫിൽറ്ററിൽ ഒരു പോളറൈസർ ഉണ്ട്. നമ്മുടെ ഫോട്ടോയിലുള്ള റിഫ്ലക്ഷൻസ് എല്ലാം എടുത്തു കളയുക എന്നുള്ളതാണ് പോളറൈസറുടെ ഉപയോഗം. എല്ലാ സർക്കുലർ പോളറൈസറുകളിലും ഇതുപോലെ തിരിക്കാൻ പറ്റുന്ന ഒരു റിംഗ് ഉണ്ടാവും. ഈ റിംഗ് ടേൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫിൽറ്ററിൽ പോളറൈസേഷൻ സംഭവിക്കുന്നത്, അഥവാ റിഫ്ലക്ഷനുകളെല്ലാം മായുന്നത്. ഈ ഒരു ഫിൽറ്റർ നമ്മുടെ ലെൻസിന്റെ ഫ്രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആകാശത്തിലുള്ള നീല കളറിലെ ആ കളർ ഒന്നുകൂടി ഇൻറ്റൻസ് ആവും, കുറച്ചുകൂടി ഡെപ്ത് കൂടും ആ കളറിന്. അതുപോലെ തന്നെ ഇലകളിലുള്ള പച്ച കളറിന് കുറച്ചുകൂടി ഡെപ്ത് കൂടും. ഇതെല്ലാം നമ്മൾക്ക് കാണാൻ പറ്റാത്ത റിഫ്ലക്ഷനുകളാണ്. ലൈറ്റ് ഓരോ എലമെന്റുകളിലും വന്ന് അടിക്കുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ഈ റിഫ്ലക്ഷനുകളെല്ലാം ഇല്ലാതെയാവും. അതാണ് സർക്കുലർ പോളറൈസറിന്റെ ഉപയോഗം. ഇത് കൂടാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കുലർ പോളറൈസറിന്റെ മാക്സിമം ഇന്റൻസിറ്റിയിൽ നമ്മൾക്ക് ഒരു സ്റ്റോപ്പ് ലൈറ്റ് വരെ നഷ്ടപ്പെടാം എന്നുള്ളതാണ്. ഞാൻ UV ഫിൽറ്ററിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഫിൽറ്ററിനും ബാധകമാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് എലമെന്റ്സ് വളരെ മികച്ച ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിമിൽ എന്തെങ്കിലും ടിന്റ് ഇൻട്രൊഡ്യൂസ് ആവുകയോ അല്ലെങ്കിൽ ഷാർപ്നെസ്സിൽ ലോസ് ഉണ്ടാവുകയോ ചെയ്യാം. ഇത് നിസി എന്ന് പറയുന്ന കമ്പനിയുടെ ഫിൽറ്ററാണ്. ഇത് ഏകദേശം 5000 രൂപയ്ക്കാണ് ഞാൻ ആമസോണിൽ നിന്ന് പെർച്ചേസ് ചെയ്തത്. വളരെ നല്ല ഗ്ലാസ് എലമെന്റുകൾ യൂസ് ചെയ്തിട്ടുള്ള ഫിൽറ്ററാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇതിലും
എക്സ്പെൻസ് കുറഞ്ഞ ആമസോൺ ബേസിക്സിന്റെ എല്ലാം നല്ല ഫിൽട്ടേഴ്സ് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയ റേറ്റ്സിൽ ലഭിക്കും. നമ്മുടെ അടുത്ത ഫിൽട്ടർ എന്ന് പറയുന്നത് ഒരു ഫിലിം മേക്കറിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫിൽട്ടറാണ്, ND ഫിൽട്ടേഴ്സ് അഥവാ ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽട്ടേഴ്സ് ആണ് അടുത്ത തരം ഫിൽട്ടേഴ്സ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 180° ഷട്ടർ റൂളിനെ പറ്റി സംസാരിച്ചല്ലോ. ഈ റൂൾ അനുസരിച്ച് എപ്പോഴും നമ്മുടെ ഫ്രെയിം റേറ്റിന്റെ ഡബിൾ ആയിരിക്കണം നമ്മുടെ ഷട്ടർ സ്പീഡ്. അതായത് 24 frames per second ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ 1/48 അല്ലെങ്കിൽ 1/50 ആയിരിക്കണം നമ്മുടെ ഷട്ടർ സ്പീഡ്. ഇത് എന്തുകൊണ്ടാണ് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനുള്ള എക്സ്പ്ലനേഷനും വളരെ സിമ്പിളായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ഏതൊരു ഫീച്ചർ ഫിലിം കാണുമ്പോഴും അത് കാണുന്നതിൻ്റെ ഇടയിൽ നമ്മളത് പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു മോഷൻ ബ്ലർ കാണാൻ പറ്റും, ശരിയല്ലേ? അതായത് വളരെ ജിറ്ററി ആയിട്ടുള്ള മോഷൻ ആയിരിക്കില്ല ഒരു ഷോർട്ട് ഫിലിമിൽ. ഇപ്പോൾ ഒരാൾ ഓടുന്ന സമയത്ത് നമ്മൾ പോസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അയാൾ ബ്ലറായിരിക്കും. നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഷട്ടർ സ്പീഡ് കുറച്ചിട്ടിട്ട് എടുക്കില്ലേ, അതുപോലെ ഈ ഒരു മോഷൻ ബ്ലർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 180° ഷട്ടർ റൂൾ ഉപയോഗിക്കുന്നത്. ഈ 180° എന്നുള്ള പദം വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിലിം ക്യാമറകളിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ DSLR മിററർലെസ് ക്യാമറകളിലും സ്മാർട്ട് ഫോണിലും കാണുന്നത് പോലെ ഷട്ടർ സ്പീഡല്ല, ഷട്ടർ ആംഗിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഒട്ടുമിക്ക ഫീച്ചർ ഫിലിമുകളും 180° ഷട്ടർ ആംഗിളിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ റൂളിന് 180° ഷട്ടർ റൂൾ എന്ന് പേര് വന്നത്. ഈ ഒരു മോഷൻ ബ്ലർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫ്രെയിം റേറ്റിന്റെ ഇരട്ടി ഷട്ടർ സ്പീഡിൽ നമ്മൾ എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ 1/50 സെക്കൻഡിൽ നമ്മുടെ ഷട്ടർ സ്പീഡ് വെച്ചിട്ട് അപ്പർച്ചർ ഒരു 2.8 അല്ലെങ്കിൽ ഒരു 1.8 ഒക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫ്രെയിം വളരെ ബ്രൈറ്റ് ആണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഡെപ്ത് ഓഫ് ഫീൽഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ND ഫിൽട്ടേഴ്സ് വരുന്നത്. ND ഫിൽട്ടേഴ്സിനുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മുടെ ലെൻസിനുള്ള സൺഗ്ലാസുകളായിട്ടാണ്. ഇപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ND ഫിൽട്ടർ. ഞാൻ ഈ ഫിൽട്ടർ ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ഡാർക്കായിട്ട് തോന്നുന്നില്ലേ? എല്ലാം ഇത് തന്നെയാണ് ഒരു ND ഫിൽട്ടറിന്റെ ഉപയോഗം. നമ്മൾ 180° ഷട്ടർ റൂൾ ഫോളോ ചെയ്യുമ്പോൾ ഫ്രെയിമിൽ ഉണ്ടാകുന്ന ഓവർ എക്സ്പോഷർ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ND ഫിൽട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ND ഫിൽട്ടേഴ്സ് എന്ന് പറയുന്നത് രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ഫിക്സഡ് സ്റ്റോപ്പ് ND ഫിൽട്ടറുകളുമുണ്ട്, രണ്ട് വേരിയബിൾ ND ഫിൽട്ടറുകളുമുണ്ട്. ഇത് കൊഡാക്ക് നിർമ്മിക്കുന്ന വേരിയബിൾ ND ഫിൽട്ടറാണ്. ഒരു സ്റ്റോപ്പ് മുതൽ 10 സ്റ്റോപ്പ് വരെ ലൈറ്റ് ബ്ലോക്ക് ചെയ്യാൻ ഈ ND ഫിൽട്ടറിന് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോളറൈസറിലുള്ള പോലെ തന്നെ ഒരു റിങ് ഈ ND ഫിൽട്ടറിലുമുണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡാർക്ക് ആവുന്നതും പിന്നെ ലൈറ്റ് ആകുന്നതും നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഫ്രെയിം എത്രത്തോളം ലൈറ്റ് ആണെങ്കിലും നമ്മൾക്ക് അതിനനുസരിച്ച് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു എക്വിപ്മെൻ്റ് ആണ് വേരിയബിൾ ND ഫിൽട്ടർ. ഇത് കൂടാതെ തന്നെ ഫിക്സഡ് സ്റ്റോപ്പ് ND ഫിൽട്ടറുകളുമുണ്ട്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ എൻ്റെ പോളറൈസർ കാണിച്ചു തന്നല്ലോ. ഈ ഒരു പോളറൈസറിൽ ഒരു ND ഫിൽട്ടർ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു 6 stop ND ഫിൽട്ടർ പ്ലസ് പോളറൈസറാണ്. അതായത് 6 stop ലൈറ്റുകൾ ഈ ND ഫിൽട്ടർ ഓൾറെഡി ബ്ലോക്ക് ചെയ്യും. ഇത് കൂടാതെ തന്നെ ഈ ഫിൽട്ടറിൽ ഒരു പോളറൈസേഷൻ ഫിൽട്ടറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കസ്റ്റം ഫിൽട്ടറാണിത്, അതുകൊണ്ടാണ് ഇത് ഇത്ര കോസ്റ്റ്ലി ആയിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേരിയബിൾ ND ഫിൽട്ടറുകളിൽ എപ്പോഴും കൂടുതൽ ഗ്ലാസ് എലമെൻറ്റുകൾ ഉണ്ടാവും ഒരു ഫിക്സഡ് സ്റ്റോപ്പ് ND ഫിൽട്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്ലാസിൻ്റെ ക്വാളിറ്റി അത്ര മികച്ചതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ND ഫിൽട്ടറുകളിലും കാണാൻ പറ്റും. ഇത് കൂടാതെ തന്നെ ND ഫിൽട്ടറുകൾക്ക് ഒരു സിഗ്നിഫിക്കൻസ് കൂടിയുണ്ട്, ഫ്ലിക്കർ റിഡക്ഷൻ. നമ്മൾ CFL ബൾബുകളോ അതുപോലെ തന്നെ എന്തെങ്കിലും ടങ്സ്റ്റൺ ലൈറ്റിങ്ങോ എല്ലാമുള്ള ഒരു സിറ്റുവേഷനിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ഫ്ലിക്കർ കാണാൻ പറ്റും. അതായത് നമ്മുടെ ഫ്രെയിമിൽ ഇടയ്ക്കിടക്ക് മിന്നി പറയുന്നത് പോലെ നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇതാണ് ഫ്ലിക്കർ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചുറ്റുമുള്ള എല്ലാ ബൾബുകളും ട്യൂബ് ലൈറ്റുകളും എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് 50 Hz. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷട്ടർ സ്പീഡ് 1/50 മുകളിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾക്ക് ആ ഫ്രീക്വൻസിയിലുള്ള വ്യത്യാസം കാരണമാണ് നമ്മൾ ഫ്ലിക്കർ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ട്യൂബ് ലൈറ്റുകളോ അതുപോലെ CFL ഉള്ള സിറ്റുവേഷനിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഷട്ടർ സ്പീഡ് 1/50 മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. ഇനി നമുക്ക് ഏതെല്ലാം ND ഫിൽട്ടറുകൾ ആർക്കെല്ലാം വേണ്ടിയിട്ടുള്ളതാണ് എന്ന് സംസാരിക്കാം. നിങ്ങൾ ഫോട്ടോഗ്രാഫി മാത്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഫിക്സഡ് സ്റ്റോപ്പ് ND ഫിൽട്ടറുകളായിരിക്കും നല്ലത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലക്ക് ഫോട്ടോയുടെ ഷാർപ്നെസ്സും കളർ റെൻഡിഷനും എല്ലാം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമല്ലോ.
ഫിക്സഡ് സ്റ്റോപ്പ് എൻ ഡി ഫിൽറ്ററുകളിൽ എപ്പോഴും കുറച്ച് ഗ്ലാസ് എലമെന്റുകളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികം ഷാർപ്നെസ് ലോസോ അതുപോലെ ടിൻറ്റുകളോ ഒന്നും ഫോട്ടോയിൽ കാണാൻ പറ്റില്ല. പക്ഷേ വീഡിയോസ് കൂടി ഷൂട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേരിയബിൾ എൻ ഡി ഫിൽറ്ററുകളായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഫിക്സഡ് സ്റ്റോപ്പിലുള്ള ഒരു 3-4 എൻ ഡി ഫിൽറ്ററുകൾ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എക്സ്പെൻസീവ് ആണ്. അതിനെല്ലാം പകരമായിട്ട് ഒരു വേരിയബിൾ എൻ ഡി ഫിൽറ്റർ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ എല്ലാ വീഡിയോസിനും യൂസ് ചെയ്യാൻ പറ്റും. ചെറുതായിട്ട് കളർ ഡിഫറൻസും കളർ ഷിഫ്റ്റിങ്ങും എല്ലാം വരാം. പക്ഷേ അത് നമ്മൾക്ക് വൈറ്റ് ബാലൻസ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഫിൽറ്റർ ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാറുള്ളൂ. അതും മാനുവലായിട്ടാണ് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യുന്നത്. അതായത് എപ്പോഴും ഒരു വൈറ്റ് ഫ്രെയിമിലേക്ക് പോയിന്റ് ചെയ്തിട്ടാണ് ഞാൻ വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫിൽറ്ററിൽ എന്ത് കളർ ഷിഫ്റ്റിംഗ് ആണെങ്കിലും വൈറ്റ് ബാലൻസ് ഷിഫ്റ്റിംഗ് ആണെങ്കിലും വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് അതെല്ലാം ക്യാമറയിൽ തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്യാമറകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിൽറ്റർ കൂടിയുണ്ട്. ഇത് ഒട്ടും കോമൺ അല്ല. ഞാൻ ഇതുപോലൊരു ഫിൽറ്റർ കണ്ടിട്ട് പോലുമില്ല. അതുമാത്രമല്ല ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ആണ്. ഇതിന്റെ പേര് ബ്ലാക്ക് പ്രോമിസ്ഡ് ഫിൽറ്റേഴ്സ് എന്നാണ്. ഇത് എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ്റ്റിന്റെ അർത്ഥം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, മഞ്ഞ് അഥവാ മൂടൽ മഞ്ഞ് എന്നൊക്കെയാണ് മിസ്റ്റിന്റെ അർത്ഥം. ചില ഫിലിംസിലെല്ലാം കാണുന്നത് പോലെ വളരെ ഹേസി ആയിട്ടുള്ള ഒരു ലുക്ക് കൊണ്ടുവരാൻ, വളരെ ഡ്രീമി ആയിട്ടുള്ള ഒരു ലുക്ക് കൊണ്ടുവരാൻ ഈ ഫിൽറ്റേഴ്സ് കൊണ്ട് സാധിക്കും. ഇത് കൂടുതലും ഹോളിവുഡ് ഫിലിമുകളിലാണ് കാണുന്നത്. മലയാളം സിനിമകളിൽ ഞാൻ അധികം ഈ ഒരു ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ബ്ലാക്ക് പ്രോമിസ്ഡ് ഫിൽറ്ററുകൾക്കും വേരിയബിൾ ഇന്റൻസിറ്റികൾ ഉണ്ട്. ഒരു 1/8 ഇന്റൻസിറ്റി ഉണ്ട്, 1/4 ഇന്റൻസിറ്റി ഉണ്ട്, 1/2 ഇന്റൻസിറ്റി ഉണ്ട്. ഈ ഫിൽറ്ററിന്റെ ഇന്റൻസിറ്റി ഒത്തിരി കൂടി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു വിന്റേജ് ഫീൽ കിട്ടും. അതായത് 80s-90s എല്ലാം ഷൂട്ട് ചെയ്ത ഫിലിംസിന്റെ ഒരു വൈബാണ് നമ്മൾക്ക് ഈ ഫിൽറ്റേഴ്സിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ മോഡേൺ ഫിലിമുകളിലും വളരെ ചെറിയ ഇന്റൻസിറ്റികൾ ഉപയോഗിച്ച് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഹൈലൈറ്റ് റോൾ ഓഫും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഷാഡോസും എല്ലാം ഈ ഫിൽറ്റേഴ്സിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു പ്രോ ടിപ്പ് കൂടി ഞാൻ തരാം. നമ്മളെപ്പോഴും ഫിൽറ്റേഴ്സ് പെർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ ലെൻസിന്റെ ഫിൽറ്റർ ത്രെഡ് അനുസരിച്ചാണ്. നമ്മുടെ ലെൻസിന്റെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ പറ്റും ഒരു ഡയമീറ്റർ നമ്മൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഫിൽറ്റേഴ്സ് പെർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഏറ്റവും വലിയ ഡയമീറ്റർ ഉള്ള ഫിൽറ്റർ ത്രെഡ് വാങ്ങിക്കുക. ഇത് ഒരു 82mm ഫിൽറ്റർ ത്രെഡാണ്. പക്ഷേ എൻ്റെ ലെൻസിന് കേവലം 58mm മാത്രമാണ് ഫിൽറ്റർ ത്രെഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയ ഫിൽറ്റർ എങ്ങനെ ഞാൻ എൻ്റെ ചെറിയ ലെൻസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു എന്നുള്ളത്. അതിനുള്ള ഉത്തരമാണ് സ്റ്റെപ്പ് അപ്പ് റിങ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫിൽറ്റേഴ്സ് വലുതാണെങ്കിലും നമ്മൾക്ക് ഇതേപോലെയുള്ള സ്റ്റെപ്പ് അപ്പ് റിങ്ങുകൾ യൂസ് ചെയ്ത് നമ്മുടെ ലെൻസിലേക്ക് ഫിൽറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്യാം. സപ്പോസ് ഇത് 58mm തൊട്ട് 77mm വരെയുള്ള ഒരു സ്റ്റെപ്പ് അപ്പ് റിങ്ങാണ്. അതായത് ഇതിൻ്റെ ഒരറ്റം എനിക്ക് ലെൻസിൽ ഫിക്സ് ചെയ്യാം, ഇതിൻ്റെ അപ്പുറത്തെ അറ്റത്ത് നമ്മൾക്കൊരു ഫിൽറ്റർ ഇൻസേർട്ട് ചെയ്യാം. വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മൾക്ക് ഒത്തിരി എക്സ്പെൻസ് സേവ് ചെയ്യാനും പറ്റുന്ന ഒരു മെത്തേഡാണ്. നമ്മൾക്കിപ്പോൾ ഒരു 3 ലെൻസുകളുണ്ട്. 3 വ്യത്യസ്തമായ ഫിൽറ്റർ ഡയമീറ്ററുകളാണെങ്കിൽ നമ്മൾ ഓരോന്നിനും വേറെ വേറെ ഫിൽറ്ററുകൾ പെർച്ചേസ് ചെയ്യുന്നതിലും വളരെ നല്ല ഒരു ഓപ്ഷനാണ് ഇത്. ഇത്രയുമൊക്കെയാണ് ഫിൽറ്റർ വിശേഷങ്ങളിൽ. നമ്മൾ 4 ഫിൽറ്റേഴ്സിനെ പറ്റി സംസാരിച്ചു. ഈ 4 ഫിൽറ്റേഴ്സും അതിൻ്റെതായ യൂസുകൾക്ക് ഫിലിം മേക്കേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും ഒത്തിരി ഉപയോഗിക്കുന്ന ഫിൽറ്റേഴ്സാണ്. ഇതിൽ ഏത് ഫിൽറ്റേഴ്സാണ് നമ്മൾക്ക് ആവശ്യം എന്നതനുസരിച്ച് മാത്രം നമ്മൾ പെർച്ചേസ് ചെയ്താൽ മതി. അല്ലാതെ നമ്മളാരും ഗിയർ അക്വിസിഷൻ സിൻഡ്രോമിന് അടിമകളാകേണ്ടതില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് അവസാനിപ്പിക്കാം. ഇനിയൊരു വീഡിയോയിൽ അടുത്ത ആഴ്ച നമ്മൾക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് യുവർ ഹോസ്റ്റ് ആസിഫ് സൈനിങ് ഓഫ്. പീസ്.